ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ വണ്ടിയിലെ ബ്രേക്ക് കാലിപ്പേഴ്സിന് പെയിൻ്റ് അടിക്കാനാണ് പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു സ്പ്രേ പെയിൻറ്റ് വാങ്ങിയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് നോക്കുന്നത്. അതായത് നമുക്ക് ചിലവ് കുറച്ചിട്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് സ്പ്രേ പെയിൻറ്റ് വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാനിപ്പോൾ 100 രൂപേനെ കുറച്ച് സ്പ്രേ പെയിൻറ്റ് ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ കളർ ഇപ്പോൾ യെല്ലോ ആണുള്ളത്. അപ്പോൾ അതേപോലെ അലോയ്വീൻ്റെ കളറും പോയിട്ടുണ്ട്, ഫെയ്ഡായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് സ്പ്രേ പെയിൻറ്റുകൾ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. കറുപ്പും ചുവപ്പുമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഞാനിവിടെ മഞ്ഞ മാറ്റിയിട്ട് അതേ ചുവപ്പാക്കാൻ പോകുന്നതാണ് ഞാൻ. അപ്പോൾ പൈസ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഷോപ്പിൽ പോയി ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾ ചിലവ് കുറച്ചിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ് നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എന്തായാലും ചൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വീല് കംപ്ലീറ്റ് ആയിട്ട് അയക്കാൻ പോകുന്നതാണ്. നമ്മൾ വണ്ടി ലിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ എല്ലാം അയച്ചിട്ട് ലൂസാക്കിയിട്ട് വെക്കണം, എന്നാലേ നമുക്ക് കാര്യമുള്ളൂ. അപ്പോൾ 4 നട്ടും ഞാനിപ്പോൾ ലൂസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പം ഇതിൻ്റെ അടിയിൽ കാലൊന്നും വെക്കാണ്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മളെ കുട്ടികളോ അല്ലെങ്കിൽ എന്തെങ്കിലും പെറ്റ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം ഇതിൻ്റെ അടുത്ത് വന്ന് കളിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറയുക. കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും ചെറുങ്ങനെ തട്ടിയിട്ട് എങ്ങനെ വീണ് പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടാവും. മാക്സിമം നമ്മൾ സേഫ്റ്റി മെഷേഴ്സോട് തന്നെ നമ്മൾ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കണ്ടീഷൻ എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് ഇത് കഴുകാനേ പോകുന്നത്. കാരണം ഒരുപാട് മണ്ണും പൊടിയും ഇതിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഉണങ്ങി അതിനുശേഷം സാൻഡ് പേപ്പർ ഇട്ട് നന്നായിട്ട് ഉരച്ചിട്ട് വേണം നിങ്ങൾ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. അതും പെയിൻ്റ് അടിക്കുന്ന സമയത്ത് 3 കോട്ടിങ് അടിക്കണം. മിനിമം 1 കോട്ടിങ് നിങ്ങൾ അടിച്ചിരിക്കണം.